വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയ്ക്ക് അനുവദിച്ച വാഹനത്തിന്റെ താക്കോൽ ദാനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. പഞ്ചായത്ത് അങ്കണത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജോർജ് പോളാണ് താക്കോൽ ദാനം നിർവഹിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ മാലിന്യ നീക്കം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹരിതകർമ്മ സേനയ്ക്ക് വാഹനം അനുവദിച്ചത്. 2023-24 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 12 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള വാഹനമാണ് ലഭ്യമാക്കിയത്. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മറ്റിതര മാലിന്യങ്ങൾ സംസ്കരണ പ്ലാന്റിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജോർജ് പോൾ താക്കോൽ ദാനവും ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു. 25 മാർച്ച് 30 കേരളം മൊത്തം മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്ത് വളരെ വേഗതയിൽ അതിൻ്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പദ്ധതിയിൽ വെച്ച പൈസ ഉപയോഗിച്ച് നമ്മൾ വണ്ടി വാങ്ങുകയും ആ വണ്ടിയുടെ താക്കോൽ ഇന്ന് ഇതിൻ്റെ ഡ്രൈവർക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും സ്ത്രീകൾ തന്നെ ഉപയോഗിക്കുക, അവരുടെ സാധനങ്ങൾ ഓരോ ടൗണുകളിൽ അല്ലെങ്കിൽ റോഡിൻ്റെ ഏരിയയിൽ കെട്ടിവെക്കാണ്ട് നമുക്കിത് NCP കൊണ്ടുവന്ന് വെക്കുന്നതിന്, അത് കിട്ടുന്ന സാധനങ്ങൾ അതേപടി തന്നെ കൊണ്ടുവന്ന് വെക്കുന്നതിന് വേറെ ആളെ അന്വേഷിച്ച് പോകാതെ തന്നെ നമ്മുടെ സ്വന്തം വണ്ടിക്ക് കൊണ്ടുപയോഗിക്കാൻ പറ്റും. അതുപോലെ വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയാമ ജോയി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലീസ് ജോസ്, അംഗങ്ങളായ കുട്ടായി കറുപ്പൻ, നൌഷാദ് TE, അജേഷ് കുമാർ, ടിൻഡു സുഭാഷ്, സെലിൻ വിൻസെന്റ്, നിമ്മി ജയൻ, സെക്രട്ടറി വിനുകുമാർ, കർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.